റിപ്പീറ്റ് ചെയ്യുന്ന കുറെ കുട്ടികളുടെ പ്രശ്നമാണ് പെൻഡിങ് പോർഷൻസ്. എങ്ങനെയാണ് ഇനിയുള്ളൊരു 2 മാസം ആൻഡ് 1 വീക്കിന്റെ ഉള്ളില് നമ്മൾ ഈ പെൻഡിങ് പോർഷൻസ് ഒക്കെ കണ്ടു തീർക്കാം? ഒരിക്കലും ഒരു എക്സാമും സ്കിപ്പ് ചെയ്യരുതെന്നാണ് പറയാ, എല്ലാ എക്സാമും അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഹലോ ഓൾ, റിപ്പീറ്റ് ചെയ്യുന്ന കുറെ കുട്ടികളുടെ പ്രശ്നമാണ് പെൻഡിങ് പോർഷൻസ്. എങ്ങനെയാണ് ഇനിയുള്ളൊരു 2 മാസം ആൻഡ് 1 വീക്കിന്റെ ഉള്ളില് നമ്മൾ ഈ പെൻഡിങ് പോർഷൻസ് ഒക്കെ കണ്ടു തീർക്കാം? നിങ്ങൾക്ക് പെൻഡിങ് പോർഷൻസ് ആയിട്ട് വീഡിയോസും ഉണ്ടാവും, ചില ചാപ്റ്റേഴ്സ് പഠിക്കാനും ഉണ്ടാവും പെൻഡിങ് ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെ നമ്മൾ വീഡിയോസ് കണ്ടു തീർക്കാം? നിങ്ങൾ ഒരു ദിവസം ഒരു 13 അല്ലെങ്കിൽ 14 മണിക്കൂറൊക്കെ പഠിക്കുന്ന കുട്ടിയാന്ന് വിചാരിക്കും, ഒരു 20 വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു തീർക്കാനുണ്ട്, 1 hour each ആയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 13 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 12 മണിക്കൂർ നിങ്ങൾ അന്നന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക, അതിൻ്റെ ഒരു 1 hour ഇങ്ങനെ പെൻഡിങ് പോർഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി മാറ്റിവെക്കുക. അങ്ങനെ ഓരോ ദിവസവും 1 hour വെച്ചിട്ട് നിങ്ങൾ ആ പെൻഡിങ് പോർഷൻസിൻ്റെ വീഡിയോസ് കണ്ടു തീർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പെൻഡിങ് പോർഷൻസ് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഒരു 30 days അല്ലെങ്കിൽ ഒരു 35 days തന്നെ പെൻഡിങ് പോർഷൻസ് വീഡിയോസ് കണ്ടു തീർക്കാനും പഠിച്ചു തീർക്കാനും പറ്റുന്നതായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് ഒരുപാട് പെൻഡിങ് പോർഷൻസ് കിടക്കുകയാണ്. ഞാനീ പറഞ്ഞതുപോലെ ഓരോ ദിവസവും 1 മണിക്കൂർ വെച്ച് പഠിച്ചാലൊന്നും തീരാത്ത രീതിക്ക് അത്രയ്ക്കും പെൻഡിങ് പോർഷൻസ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഓരോ മൊഡ്യൂൾ വെച്ചിട്ട് എക്സാംസ് നടക്കുന്നുണ്ടാകും. ഒരിക്കലും ഒരു എക്സാമും സ്കിപ്പ് ചെയ്യരുതെന്നാണ് പറയുക, എല്ലാ എക്സാമും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പെൻഡിങ് പോർഷൻസ് വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, അതായത് ഓൾറെഡി നന്നായിട്ട് അറിയുന്ന ചാപ്റ്റേഴ്സിൻ്റെ എക്സാം വരുന്ന സമയത്ത് 1 or 2 maximum 1 or 2 എക്സാംസ് മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ആ ദിവസം പെൻഡിങ് പോർഷൻസ് കണ്ടു തീർക്കുക. ആൻഡ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യം, ആ സ്കിപ്പ് ചെയ്ത എക്സാം ഒരിക്കലും അത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ട് ആൻഡ് ഒരു 3 hour ഇരുന്നിട്ട് എഗെയിൻ വർക്ക്ഔട്ട് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങളൊരു നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതുപോലെ ഒരു എക്സാം പാറ്റേണിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇരുന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ പെൻഡിങ് പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കണ്ടു തീർക്കാനും പഠിച്ചു തീർക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നമുക്ക് എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് ഒരു ഫ്യൂച്ചർ കുട്ടി ഡോക്ടറായിട്ട് മാറാം.